കുറച്ച് നിർത്തേ വേണ്ട കുറച്ച് ആ ദൈ ഇപ്പോൾ ദൈ വരുന്നു ദൈ വരുന്നു നീ എന്തി കാണിക്കുന്നേ ജീവിതത്തിൽ ഇന്നേവരെ ചിക്കൻകാല് കാണാത്ത പോലെ ചിക്കൻകാലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ദേ അതുപോലത്തെ ഒരു കാല് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എന്റെ ഈശ്വര കാല് കൊള്ളാലേ കൊള്ളാം ഒരല്പം മൂപ്പ് കൂടുതലാണോ എന്നൊരു സംശയം കടിച്ചിട്ടങ്ങ് മുറിയണില്ല നല്ല മൂപ്പ അയ്യോ ഏ ഡാ നീ ഇപ്പോഴാ പെണ്ണെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അതല്ലടാ ഏത് അവളൊന്നും മുഖത്തേക്ക് പോലും നോക്കണില്ലല്ല അതെ കുറച്ച് നേരമായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക എന്താ ഉദ്ദേശം എന്തുദ്ദേശം എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു കുട്ടി അല്ല അത് അതിന് ചേട്ടനെ എങ്ങനെ അറിയാം ചേട്ടന്റെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഉള്ള കുട്ടി അങ്ങനെ ആണോ അത് ആണെങ്കിൽ ആണെങ്കിൽ അല്ലല്ലോ അല്ലേ എന്റെ ആരും അല്ല എന്നാ ചേട്ടൻ കേട്ടോ ഇവളല്ല ഇവളുടെ അപ്പുറത്തെ വളവരെ ഞങ്ങൾ വളച്ചിട്ടുണ്ട് ഞാനല്ല എന്റെ ഇപ്പുറത്തിരിക്കണ എന്റെ കൂട്ടുകാരി ഭയങ്കര റൊമാൻറ്റിക്കാണ് ഇവൻ ചേട്ടനറിയോ ഇവനൊരു പെണ്ണിനെ നോക്കി ഒന്ന് ചിരിക്കുകയോ ഒന്ന് കണ്ണിറുക്കുകയോ ചെയ്താൽ ആ പെണ്ണിവന്റെ വലയിൽ വീണിരിക്കും എന്തിന് കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വരെ ഇവന്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്നുള്ള ചരിത്രമുണ്ട് എന്താടാ എന്താ പ്രശ്നം ഒന്നുമില്ലടാ ആ ചേട്ടൻ വിചാരിക്കണതേ നമ്മളിത് ആ പെണ്ണിനെ വളക്കാനിരിക്കണമെന്നാ അങ്ങനൊരു ചിന്ത എനിക്കില്ലാതില്ല പക്ഷെ എങ്ങനെ ആ എനിക്കും പക്ഷെ എങ്ങനെ അവൾ ഈ ചുറ്റുപാടും നോക്കണ പോലുമില്ല അവളും നോക്കൂല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇപ്പൊ ശരിയാക്കി തരാം വൺ ടു ത്രീ വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ് അതിന് ഞാൻ ചെയ്തു താനൊന്നും ചെയ്തില്ലേ താനല്ലേ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഇറച്ചി കിടച്ച് മനുഷ്യൻ ഞാനോ നീ അനാവശ്യം പറയരുത് ഞാൻ കണ്ടതാ ഇവനാ ഡെസ്കിന്റെ അടിയിൽ കൂടെ ഇറച്ചി കഷ്ടപ്പെടുത്ത ആ കുട്ടിയുടെ ദേഹത്തേക്ക് എറിയുന്നു ദേ ചേട്ടാ വെറുതെ അനാവശ്യം പറയരുത് സത്യം പറയണം നീ എങ്ങനെയാണോ എടാ അത് ഞാൻ ഈ അതെ എന്താ എന്താ പ്രശ്നം ഇതൊരു കല്യാണ വീടല്ലേ നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ ഇയാൾ ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഇറച്ചി കഷ്ടപ്പെട്ടു അയ്യോ സത്യമായിട്ട് ഞാനല്ല അതെ അതെ കുട്ടി ഏതാ സിംഗപ്പൂരിലെ ഇമ്മാനുവലിന്റെ മോൾ ഓ സിംഗപ്പൂരിൽ നിന്ന് വന്ന മാനുവലിന്റെ മോളാണല്ലേ എന്താ മിസ്റ്റർ ഇത് നിങ്ങൾ ചെറുക്കന്റെ കൂടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അവർക്കല്ലേ അതിന്റെ മോശം അല്ല നിങ്ങൾ ആരാണെന്നാ പറഞ്ഞത് കേട്ടോ ചെറുക്കന്റെ ആൾക്കാരാ ചെക്കന്റെ ആൾക്കാരും ഞാൻ ചെറുക്കന്റെ അപ്പന നിങ്ങളെ മനസ്സിലായില്ല അല്ലെ ചെറുക്കന്റെ ആൾക്കാരെന്ന് പറഞ്ഞ ഞങ്ങൾ ഈ പെണ്ണിന്റെ ആൾക്കാരായിട്ട് വരും പെണ്ണിന്റെ ആര് ഞാൻ പെണ്ണിന്റെ അപ്പന പെണ്ണിന്റെ ആരാണെന്നാ ചോദിച്ചത് അല്ല അത് പിന്നെ ഈ പെണ്ണിന്റെ ഈ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് എന്താ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ പോയിക്കോളാം എന്നാലും ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ച് ഒട്ടും ശരിയായില്ല കേട്ടോ നല്ല വിഷമമുണ്ട് അതെ ഒട്ടും ശരിയായില്ല നിങ്ങൾ എങ്ങനെ പോകാൻ പറയട്ടെ മോളെ ഒന്നിങ്ങി വന്നേ അവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം തീരുമാനിക്കാൻ കാര്യങ്ങൾ മൊത്തം കൊള്ളാമെന്ന് തോന്നണേ ആ പെണ്ണും ചെക്കനും വരുന്നുണ്ടോ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടേ പറ്റൂ മോളെ നിനക്ക് ഇവരെ അറിയോ നിന്റെ ഫ്രണ്ട്സ് ആണെന്നാണല്ലോ പറഞ്ഞത് ഇല്ല എനിക്കറിയില്ല എടീ വഞ്ചകി നിനക്ക് ഞങ്ങൾ അറിയില്ലല്ലേ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്താണ് അപ്പൊ ഇതൊക്കെ നിർത്തണേ അഞ്ചാറ് കൊല്ലം നീ നിക്കണെന്റെ പാവം കൂട്ടുകാരനെ സ്നേഹിച്ച് നടന്നിട്ട് നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ പറയും അഞ്ചാറ് കൊല്ലം ഇവനെ സ്നേഹിച്ച് നടന്നിട്ട്
അവസാനം ഒളിച്ചോടി പോകാമെന്ന് പറഞ്ഞ് നീ വന്നപ്പോ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ ദേഷ്യത്തിന് ആ വാശിക്കല്ലടി ഈ മണഗുണ അഞ്ചിന് പൊട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചത്. ഇപ്പൊ നിനക്ക് അവൻ അറിയില്ല അല്ലടി. മനു നിനക്ക് എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത്. അനാവശ്യമാണ് അല്ലേന്നുള്ളത് ഞാൻ തെളിയിച്ചോ. എന്നാ നീ തെളിയിക്കണം? നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല. അത് പാടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തെളിവ് തരാം. മനു നീ എന്ത് പിണ്ണാക്ക് തെളിവ് കൊടുക്കാൻ പോണോ? ഞാൻ ആ തെളിവ് കൊടുക്കും. എന്ത് തെളിവ്? കല്യാണ പെണ്ണിന്റെ വലത്തെ മുട്ടുകാലിന് മുകളിൽ ഒരു ചെറിയ കറുത്ത മറുകുട്ടി. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞതായിരിക്കും. ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനോടും യാതൊരു രഹസ്യവും മറച്ചു വെക്കാറില്ല. അതാണ് സൗഹൃദം. സംശയം ഉണ്ടെങ്കിൽ ചെക്കൻ്റെ അമ്മ പൊക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്റെ പേര് മേഴ്സിന്ന. മേഴ്സി ചേച്ചി, ഞാനിവിടെ ഗേൾസ് സ്കൂളിലെ ടീച്ചറാണ്. ഓ മേഴ്സി ടീച്ചർ. ഇതൊക്കെ എത്ര അറിയാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ സുധി. ഇവന്റെ ഭാര്യയുടെ പേര് ആൻസി എന്നാട്ടോ. എന്റെ പേര് മനു. ഇവ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേര് സരിത. ഇവിടെ അടുത്ത് ഒരിടം വരെ പോയതാ. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്താ മതി എന്നാ ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ വരും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്കുന്നില്ല. ചിലപ്പോ ഡ്രൈവിംഗിലെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അപ്പൊ പറഞ്ഞു നീ കേട്ടില്ലേ ഡ്രൈവിംഗിലാണെന്ന്? പിന്നെ ചോദിക്കാൻ എന്താ? എത്ര ഒന്ന് പോടാ. ടീച്ചറെ ഹസ്ബൻഡ് എന്താ വർക്ക്? ബിസിനസ്സാ. ദേ ചേട്ടൻ വന്നു. ഭയങ്കര റൊമാൻറ്റിക്കാണ് ഇവൻ. ചേട്ടനറിയോ, ഇവൻ ഒരു പെണ്ണിനെ നോക്കി ഒന്ന് ചിരിക്കുകയോ ഒന്ന് കണ്ണിറക്കുകയോ ചെയ്താൽ ആ പെണ്ണ് ഇവന്റെ വലയിൽ വീണിരിക്കും. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വരെ ഇവന്റെ കൂട്ടത്തിൽ ഇറങ്ങിവന്നുള്ള ചരിത്രമുണ്ട്. ഹലോ ചേട്ടാ. അപ്പൊ ഇതാണല്ലേ നിന്റെ സ്പെഷ്യൽ ക്ലാസ്? യവൻ എനിക്ക് നന്നായിട്ട് അറിയാം. വാടിക്കോട്ടെ, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞോട്ടെ. എന്താ? അവരെനിക്ക് കാശ് തന്നില്ല. അത് ശരി. അപ്പൊ നീ ഇങ്ങനെ കാശ് ഉണ്ടാക്കി തുടങ്ങി. നീ ഒന്നും പറയണ്ടടി, കേക്കണ്ട. എടി ലക്ഷ്മിയെ, ദേ നിന്റെ ആങ്ങളെ വന്നിരിക്കുന്നു. കൊറേ പെട്ട തേങ്ങ ആയിട്ട്. ചാക്കിലെന്താ? കൊറച്ച് തേങ്ങയാ. എത്രയായി? 60. ഒരാൾ അവിടെ നിന്ന് ഇവിടെ വരെ വരണേന് 60 രൂപയെ. ഈ തേങ്ങയുടെ കൂടെ കുട്ടിയെ പറഞ്ഞത് എങ്ങനെ എങ്ങനെ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന തേങ്ങക്ക് ഞാൻ നിനക്ക് കാശ് തരണോന്നോ? തേങ്ങ അവിടുന്ന് പറഞ്ഞല്ലേ വന്നത്. പണ്ടിലല്ലേ
ഒരാളുടെ വെയിറ്റ് ഉണ്ടതിന് കളിക്കാണ്ട് കാശട്. നിന്റെ വണ്ടി കയറി ഇതുകൊണ്ടല്ലേ ഈ കൊള്ള കാശന്റെ അടുത്ത് ചോദിക്കുന്നത്? എന്നെ എന്റെ തേങ്ങ എവിടെ നിന്ന് കയറ്റിയോ അവിടെ കൊണ്ടിറക്ക്. ഇതിനേക്കാൾ കാശ് കുറച്ച് ഇവിടെ വന്നിറങ്ങാൻ എനിക്കറിയാം. എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട, ഒരു കോപ്പം വേണ്ട, ഓരോന്ന് ഇറങ്ങിക്കോളും. വണ്ടിക്ക് കേണിച്ചു പോലും എനിക്ക് തോന്നും പോലെ ചെയ്യും. വണ്ടി കണ്ടിട്ടില്ല ഞാൻ തെങ്ങ് വെച്ചത്, ഒന്ന് പോടാ വെച്ചനെ. വണ്ടിയും കൊണ്ട് ഇറങ്ങിയിരിക്കണു, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എനിക്കൊരുത്തന്റെ ഔദാര്യം ആവശ്യമില്ല. എന്റെ അളിയോ അവിടുന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ വന്നതിനാണോ 40 ലക്ഷം രൂപയും ഒരു ഇനോവക്കാറും അവൻ എറിഞ്ഞു കൊടുത്തത്? ചിലപ്പോ കൊടുത്തന്നിരിക്കും. ഞങ്ങളെ പൊൻകുന്നത്ത് കുടുംബക്കാരാ, കൊടുത്തേ ശീലമുള്ളൂ. വെറുതെ അതും പിടിച്ചോണ്ടിരിക്കണ്ട, അതിലൊന്നും ഒന്നുമില്ല. ഇതേലൊന്നു പിടി. വേണ്ട, ഞാൻ എടുത്തോളാം. 24 മണിക്കൂറും വലിച്ചു കയറ്റി ഇങ്ങനെ നാലുകാലെ നടന്നാ മതി. ഈ കുടുംബത്തിന് തന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എന്റെ പെങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം. മരുന്നില്ല, പിടിക്കണ്ട, ഞാൻ വലിച്ചോളാം. അളിയും വലിക്കുവോ? പക്ഷെ ഞാൻ വലിക്കില്ല, സ്വല്പം കുടിച്ച് കുടിച്ച് കുടുംബം പറ്റി. എനിക്കൊന്നും പറ്റിയില്ല, അളിയനൊന്നും പറ്റിയില്ലല്ലോ. അളിയൻ കുറച്ച് ശ്രദ്ധിക്കണം. അളിയന് ഗുരുത്വാകർഷണ ബലം കുറവാണെന്ന് തോന്നുന്നു. നിന്നെ ഒടുങ്ങാനായിട്ട് ഈ കാലമാണ് ചാവണോ ഇല്ലല്ലോ ദൈവമേ. ഇവിടത്തെ ഇവന്റെ ശല്യം സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ഞാൻ എന്റെ മോളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി പഠിപ്പിക്കുന്നത്. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം, ഇവൻ അങ്ങോട്ടേക്കും ഫോൺ ചെയ്ത് അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിരിക്കണം. നിങ്ങൾ പറ ഇനി ഞാൻ എന്റെ മോളെ എവിടെ കൊണ്ട് നിർത്തി പഠിപ്പിക്കണം? ഇവിടെ കൊണ്ടൊന്ന് നിർത്തിക്കോളിയാ, അതാവുമ്പോ ഫോൺ ചെയ്ത് ശല്യം ചെയ്യില്ലല്ലോ. അളിയനായി പോയി, ഞാൻ വല്ലോ വിളിച്ചു പറഞ്ഞോ കൂടി പോകും കേട്ടോ. ഞാൻ പറഞ്ഞോ അങ്ങനെ ഞാൻ പറയണ്ട. ചേട്ടൻ എന്താ പറ്റിയത്? അതങ്ങനെ കള്ളിന്റെ പുറത്തോരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അവനോട് എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇനി നീ ഒന്നും പറയണ്ട, അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. അമ്മാവൻ തിരക്കുന്നുണ്ടെന്ന്. അളിയാ ഇതൊക്കെ പേടാണല്ലോ, തനിക്കുണ്ടായതല്ലേ. അങ്ങനെ അളിയനേത് തേങ്ങയുടെ കാര്യമായിരിക്കും പറഞ്ഞു. ഏയ് അതാവില്ല, എന്നാ പെങ്ങളെ ഞാനങ്ങോട്ട് ഇറങ്ങുക. എന്താ അളിയാത്, ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെയാണ് ഇറങ്ങി പോകുന്നത്?